മിശ്ര പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാനില ഐസ്ക്രീം ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അതേ ഒരു ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കിയെടുക്കുന്നത്. ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വിപ്പിംഗ് ക്രീമാണ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് നമ്മൾ ഈ ഐസ്ക്രീം തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു മധുരം കൂടെ കിട്ടും നമ്മൾ ഈ 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ. ഇപ്പോൾ പഞ്ചസാരയും വിപ്പിംഗ് ക്രീമും നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐസ്ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മിൽക്ക് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് 1 കപ്പ് മിൽക്ക് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അമൂലിൻ്റെ മിൽക്ക് പൗഡർ ആയിരിക്കും നല്ലത്. കുറച്ച് മധുരം കൂടുതലുള്ളതുകൊണ്ട് നമ്മളെപ്പോഴും അമൂലിൻ്റെ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ വാനില ഐസ്ക്രീമിൻ്റെ അതേ ഒരു ടേസ്റ്റ് ആയിരിക്കും നമുക്കിതിൽ കിട്ടുന്നത്. മിൽക്ക് പൗഡർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് 1/2 കപ്പ് നല്ല തണുത്ത പാല് വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് പാലൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു ക്രീമി സ്ട്രക്ചറിലായിരിക്കും ഈ വാനില ഐസ്ക്രീമിൻ്റെ മിക്സ് നമുക്ക് കിട്ടുന്നത്. ഒന്നര കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കുമ്പോൾ നമ്മൾ 1/2 കപ്പ് പാല് വേണം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പം നല്ല ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് മോൾഡിലേക്ക് നമുക്ക് ഒഴിച്ച് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ അളവിലുണ്ട് ഈ വാനില ഐസ്ക്രീമിൻ്റെ മിക്സ്. നമുക്ക് 2 ബൗളിലായിട്ട് ഇത് ഒഴിച്ച് കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ 1/8 മണിക്കൂർ അല്ലെങ്കിൽ ഓവർ നൈറ്റ് നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. ആദ്യം നമുക്ക് ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് കവർ ചെയ്തതിന് ശേഷം വേണം നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട്. ഞാനിത് ഓവർ നൈറ്റ് ആണ് ഫ്രീസറിൽ വെച്ചിരുന്നത്. അപ്പോൾ അത്രയും സമയം ഫ്രീസറിൽ വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല പെർഫെക്റ്റായിട്ട് നമ്മുടെ വാനില ഐസ്ക്രീം നമുക്ക് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.